മഴ പെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കയറി, മീനുകളൊക്കെ കയറി വന്ന സമയവും ഇറങ്ങിപ്പോണ സമയമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പാടമാണ് ഈ കാണുന്നത്. നമ്മൾ ആ അങ്ങറ്റത്ത് കാണുന്ന ആ മരങ്ങളില്ല, ആ മരങ്ങളുടെ അപ്പുറത്ത് ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് നമുക്ക് മഴക്കാലത്ത് വെള്ളം ഇങ്ങടേക്ക് കയറി വരും. ഇങ്ങടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാടത്തൊക്കെ നിറച്ച് മീനായിരിക്കും, നമ്മളിവിടെ മീൻ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗോഡൗണിൻ്റെ ആ ഒരു ഗ്രീൻ കളർ സ്റ്റാർട്ട് ചെയ്തില്ല, അവിടം വരെ നമുക്ക് 2000 കാണിട്ടിൽ വെള്ളം കയറിയതാണ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ പകുതി മുങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പാടത്താണ് കംപ്ലീറ്റ് മീനുകളൊക്കെ വന്നെടുക്കണത്. വീട്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം കാട് പോലെ കിടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തോട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തോട്ടിൽ അവിടെ നിന്ന് കയറി വന്ന മീനുകളൊക്കെ ഇവിടെ അങ്ങനെ കയറി കിടക്കും. ഇതിനകത്താണ് നമ്മൾ ഇതിപ്പോൾ കാട് പിടിച്ച് കിടക്കണമെന്നേ ഉള്ളൂ. ഞാനത് കുറച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് നടക്കാൻ പാകത്തിനാണ്. ഇതിനകത്തൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിറച്ചട്ടയാണ് ഇതിനകത്ത്. ഈ വെള്ളപ്പൊക്കം 2000 വെള്ളപ്പൊക്കം വന്നേക്കുന്നത് നിറച്ചട്ടയാണ്. ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു തോട്, ഒരു ചെറിയൊരു കുളം പോലെ, ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മീനും ഇതിനകത്ത് കിടക്കും. അവിടെ നിന്ന് പുഴയിൽ നിന്ന് കയറി വരുന്ന മീനും ഈ ഇതിനകത്ത് ഇന്ന് കിടക്കും. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-40 നീളത്തിൽ 5 വീതിയിലാണ് ഈ തോട് ഇങ്ങനെ കിടക്കുന്നത്. എവിടെ പോയാലും മീൻ ഇതിനകത്ത് വന്ന് കിടക്കും. അവിടെ നിന്ന് കയറി വന്നതായാലും ഈ കുളത്തിൽ നിന്ന് ഇറങ്ങി പോണതായാലും മീൻ ഇതിനകത്ത് വന്നാണ് കിടക്കാറ്. ഞാനിതിന് മുൻപൊരു പണ്ടൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കൊല്ലം മുന്നേ കണ്ടൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മുഴിയിലെ പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടുത്തെ ഒന്ന് ചപ്പുചവറൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി ഈ ചാലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം മീൻ അങ്ങനെ പോയാലും നമ്മളിവിടെ ഒന്ന് കിടക്കണം. അതൊക്കെയാണ് നമുക്ക് അതിനന്ന് പിടിക്കാനായിട്ട്. ഇറങ്ങാനാണ് പാട്, നിറച്ച അട്ടയാണ്, വലിയ അട്ടയാണ്. നമുക്ക് കണ്ടാൽ തന്നെ പേടിയും. അതുപോലെ തട്ടാം വീടിനോട് തട്ട് ചേർന്ന് വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കാണുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വെള്ളം അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഈ മതിലിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. ആ മുകളിലൊരു കുളമുണ്ട്. ആ കുളം ഞാൻ കാണിച്ചു തരാം. കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ചെറിയൊരു ചാട്ടം പോലെ നമ്മൾ കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വന്ന് കിടക്കുന്നത് ഈ കാണുന്ന ഇതിനകത്താണ് മീൻ വന്ന് കിടക്കുന്നത്. ഇവിടെ നിന്നാണ് മറ്റുള്ള 2 കുഴികളിലേക്കും മീൻ വീണ്ടും പോണത്. അവിടെ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തേക്ക് പോകും. ഈ മതിലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഓട്ട പോലെ കണ്ട, അവിടെ നിന്നാണ് വെള്ളം ചാടുന്നത്. അപ്പുറം നിന്നൊരു വലിയ പൈപ്പ് ഇട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിൻ്റെ അടിയിൽ കൂടെ വെള്ളം വന്ന് ഇതിനകത്തേക്ക് ചാടും. ഇവിടെ നിന്ന് അപ്പുറത്ത് 2 കുഴികളിലേക്കും പോകും. അങ്ങനെ വരുമ്പോൾ മീൻ എവിടെ പോയാലും തിരിച്ച് ഈ 2 കുഴികളിലേക്കും വന്ന് അവിടെ കിടക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് രാത്രിയാകുമ്പോൾ നമുക്ക് ആ കുളത്തിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പം മീൻ ഇറങ്ങി പോകണ്ടോ എന്നറിയാം. അപ്പം മഴ അത്യാവശ്യം പെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം പതുക്കെ ഒഴുകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുളത്തിൽ നിന്ന്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും മീൻ ഇറങ്ങി പോകാൻ വന്ന് നിൽപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ വെള്ളം ഒഴുകിത്തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ചാലുള്ളത്. ഈ കുളത്തിൽ നിന്ന് നമ്മുടെ ആ പാടത്തേക്കുള്ള വെള്ളം ഒഴുകണത് കണ്ടത് ഈ ഭാഗത്തു നിന്നാണ്. ഇതിൻ്റെ ഇവിടെ ഒരു വലിയൊരു വലിയ പൈപ്പ് ഇട്ടുണ്ട് വാങ്ങിയിട്ടില്ല. അതിൻ്റെ ഉള്ളിക്കളാണ് വെള്ളം ഒഴുകി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടേക്കൊക്കെ വെള്ളം വന്നു തുടങ്ങി. മഴ പെയ്യുന്നുണ്ട്. ആ ഇവിടെ ഒരെണ്ണം വന്ന് നിൽക്കണുണ്ടോ? മീൻ വന്ന് നിൽക്കണുണ്ടോ? വേണ്ട മുഴിയണത്. ഈ മുഴി കറൂപ്പ് കാരി പോലുള്ള മീനുകൾ ഒരു നനവുണ്ടായി അപ്പം ഇറങ്ങി പോകാനായിട്ട് ഇവിടെ വന്നേക്കും. നമുക്കറിയാൻ കണ്ട ഈ കുളത്തിൽ നിന്നുള്ള മീൻ ഇറങ്ങി പോകാൻ നിൽക്കേണ്ടതാണ്. ശരിക്കും എനിക്ക് വേണമെങ്കിൽ എന്നെ പിടിക്കാം. ഞാൻ പിടിക്കണില്ല. കാരണം ഇവിടെയൊക്കെ മുട്ടയിടുന്ന സമയമായി ആണെങ്കിൽ ഇതൊക്കെ ഇതാണെങ്കിൽ വരി മുട്ടയുണ്ടെങ്കിൽ നമ്മളതിനെ കൊന്നു കളയാൻ പാടില്ലല്ലോ. അത് ഇതൊക്കെയാണെങ്കിൽ അധികം ഇല്ലാത്ത മീനാണ് ഇപ്പം ഞങ്ങളുടെ അകത്തേക്ക് പോയി. ഇനിയിപ്പം ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ആ പൈപ്പിൻ്റെ അവിടെ ഒരു നെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യണം ഇറങ്ങി പോവാതിരിക്കാനായിട്ട്. അങ്ങനങ്ങോട്ട് ഉള്ളിലേക്ക് പോയാണ്ട് കേട്ടോ. നാളെ രാത്രി ഒന്നുകൂടി നല്ല മഴ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് ഇറങ്ങിപ്പോകാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് ഈ ചപ്പ് ചവറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. വേറൊരു ഒരാളൂടെ വന്നിരിക്കണണ്ട. ഒരു വൈറ്റ് തലങ്ങനെ പൊങ്ങിക്കണണ്ട. ഏതാന്നു ഇതിനകത്ത് ഇഷ്ടംപോലെ ആമയാണ്. അതായത് പണ്ട് ഈ കുളത്തിൽ അങ്ങനെ ആമയൊന്നും ഉണ്ടായില്ല. എവിടെ നിന്നോ 2.5 വന്നു. ഇപ്പോൾ ഇത് നിറഞ്ഞാക്കാണ് ഇതിനകത്ത് ആമ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 100 മുകളിലുള്ള ആമയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളും
ഈ വെല്ലിയാമയൊക്കെ നമുക്ക് രാത്രി ഒരു നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈറ്റുകൾ വരും, എന്തെങ്കിലും തിന്നാൻ അങ്ങനെ ഇൻറ്റുണി വേസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ചോറും അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ തിന്നാൻ വരും. ഒരു പ്രാവശ്യം എനിക്കിതുപോലെ നെറ്റിൽ കുടുങ്ങിയിട്ട്, കിണറിൻ്റെ നെറ്റിൽ കുടുങ്ങിയിട്ട് ഞാൻ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതിനെ എടുത്ത് നമ്മൾ തിരിച്ച് കുളത്തിൽ കൊണ്ടിട്ടു കേട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് ഈ കുളമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് കണ്ട ഇന്നലെ ഇവിടെയാണ് മീൻ വന്നിറങ്ങിയത്. കുളമാണ് അങ്ങോട്ട് കിടക്കണം, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്, പായലും കാടൊക്കെയാണ്. മീൻ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ ഇത് കണ്ട, പണ്ട് നമ്മൾ ഇതിനകത്ത് മീൻ വളർത്താനിട്ടായിരുന്നു, അതിൻ്റെയാണ് ആ ചെറിയ ഇത് കാണുന്നത്, ആ ടാങ്ക് പോലെ കാണുന്നത്. അതിനകത്ത് പിലോപ്പിനെ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. പിന്നെ വെള്ളം തീരെ വേനൽക്കാലത്ത് വെള്ളം അതിനകത്ത് തീരെ കുറഞ്ഞങ്ങ് പോകും, ചെളി മാത്രമാവും. അന്നേരം നമുക്ക് പിന്നെ ഒന്നും ഇടാനില്ല. അതിനകത്ത് നമ്മൾ പിലോപ്പിനെ ഇട്ട് വളർത്താറുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി. ഏത് മൊത്തം അങ്ങനെ കാട് പിടിച്ചാണ്. ഇതിനെ ഒരു 100 അടി നീട്ടം അങ്ങനെ ഉണ്ട്, ഈ കുളത്തിന് 100 അടി നീട്ടം, ഒരു 10-30 അടി വീതിയുണ്ട്. കാട് പിടിച്ച് മൊത്തം അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇതിനകത്ത് കുറേ മരങ്ങളും കണ്ണിക്കണ്ട വേസ്റ്റ് അതൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് വെള്ളം ഇപ്പുറത്തേക്ക് ഇതിലെ വരുന്നത്. ഈ വെള്ളം ഇതുപോലെ ഇപ്പം നമ്മളിത് ക്ലീൻ ചെയ്ത് കിട്ടാം. വെള്ളം ഇതിൽ ഇവിടെ നിന്ന് പോയി ഈ ഇതൊരു പൈപ്പിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അപ്പുറത്തേക്ക്, അപ്പുറത്തൊരു വെള്ളം ചാടുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അടിയിൽ കൂടെയാണ് വലിയ വീതിയുള്ള കോൺക്രീറ്റിൻ്റെ ഒരു പൈപ്പ് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ട്. അത് ഇവിടെ വന്നാണ് ആ വെള്ളം. ഈ വെള്ളം ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെയാണ്. അപ്പുറത്ത് നമ്മളൊരു ഹോള് കണ്ടില്ലായിരുന്നു മതിലിന്, ആ ഹോളിൽ കൂടെ അപ്പുറത്തേക്ക് വെള്ളം ചാടും. ഞാനത് കാണിച്ചു തരാം. കണ്ട ആ നേരത്തെ നമ്മൾ കണ്ട ഹോളിൽ കൂടെ വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ചാടി, ഇങ്ങനെയാണ് ആ നമ്മുടെ താഴേക്ക് ഇറങ്ങിപ്പോണത്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വന്ന് നോക്കാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ഇച്ചിരി മഴയൊക്കെ പെയ്ത് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അവിടെ മീൻ എന്തെങ്കിലും വന്നുണ്ടോന്ന് നമുക്കൊന്ന് പോയി നോക്കാൻ നോക്കാട്ടോ. അവിടെ ഏതെങ്കിലും മീൻ വന്നിറങ്ങി പോകാനായിട്ട് വന്ന് നിൽപ്പുണ്ടാവും. ഞാനവിടെ ഒരു നെറ്റൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട് ഇറങ്ങി പോവാതിരിക്കാനായിട്ട്. നമുക്ക് ഇവിടെ ആദ്യം ഇറങ്ങി, ഓ ഇതേ പോയി പോയി പോയി, രാലാണ്, ഒരു രാല് വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങി പോകാനായിട്ട്. എടാ തിരിച്ചവൻ അങ്ങോട്ടേക്ക് പോയി. ഞാനവിടെ നെറ്റ് വെച്ച് അടച്ചാക്കാണ്, അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകില്ല. അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒഴുകണമുള്ളതുകൊണ്ട് അവന് ഉറപ്പായിട്ടും അതിൽ കൂടെ ഇറങ്ങിപ്പോകാണ്ട്. അതെ ഇവിടെ ചപ്പൻ ചവറൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അവിടെ നിന്ന് അവിടെ നെറ്റ് വെച്ചാക്കണ കാരണമാണ് പോവാണ്ടിരുന്നത്. ഇപ്പോൾ വേറൊരു പണിയിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞ് വീണ്ടും വന്നു നോക്കിയപ്പോൾ നമുക്കൊരു പണിയിട്ട്, മഴ കൂടി വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ആ രണ്ട് മീനും ഇറങ്ങിപ്പോയി കേട്ടോ. ആ മുഴി ഇറങ്ങിപ്പോയി, ബ്രാലിറങ്ങി, ബ്രാലപ്പുറം നിൽക്കണ ഞാൻ കണ്ടായിരുന്നു. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാ പണികളും പൊളിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.